ചേഞ്ച് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് മസാലയാണ് ചെയ്യാൻ പോകുന്നത്. ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് നമ്മൾ മസാല കോട്ടിംഗ് ഉണ്ടാക്കി ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് 250 ഗ്രാം ചിക്കൻ നമ്മൾ എടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു, 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 കപ്പോളം തൈര്, അല്പം കുരുമുളക് പൊടി, അല്പം ജീരകത്തിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഫ്രൈ ചെയ്യുന്ന ഏത് ഓയിലാണോ ആ ഓയിൽ തന്നെ അല്പം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. യൂസ് ചെയ്ത ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുന്നത്. അത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ചിക്കൻ ഫ്രൈക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനുശേഷം നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് പോവാണ്. 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ആദ്യം ഗരം മസാല, ഏലക്കായ, ഗ്രാമ്പു, പട്ട, അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊന്ന് വരണ്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക് തരാൻ സാധിക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെറിയ വലുപ്പത്തിലുള്ള 2 സവാളയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുത്താണ് സോട്ട് ചെയ്യുന്നത്, പെട്ടെന്ന് സോട്ടായി വരാനായിട്ട്. അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. സവാള നല്ല രീതിയിൽ വരണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ വലുപ്പത്തിലുള്ള 2 തക്കാളിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയുടെ പച്ചക്കുത്തലെല്ലാം പോയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണോളം, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണോളം, 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഷ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. അതിൻ്റെ പച്ചക്കുത്തലെല്ലാം പോയതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആ മസാല നല്ല രീതിയിൽ കുക്കായതിന് ശേഷം 1/2 കപ്പ് തൈരാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ ഫ്രൈ ചെയ്ത് വിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ആ ഗ്രേവിയുടെ ഫുൾ ടേസ്റ്റ് ചിക്കനിലേക്ക് പിടിച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്പം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 നുള്ള് ഗീ കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയും ഗാർണിഷനായിട്ട് നമ്മൾ തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത്, അല്പം ഫ്രൈഡ് ഒനിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നല്ല ഫിനിഷിങ്ങോടെ നല്ലൊരു ചിക്കൻ മസാല നമുക്ക് റെഡിയായി കഴിഞ്ഞു. തൈരിലാണ് മെയിനായിട്ട് ഇത് തയ്യാറാക്കുന്നത്, നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ്.